ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീബ്ലി സൈറ്റിലെ ഈ അഡ്വർടൈസ്മെൻ്റ് എങ്ങനെ കളയാം എന്നുള്ളതിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് വീബ്ലി സൈറ്റിനെ കുറിച്ച് അറിയില്ല എങ്കിൽ വീബ്ലി ഫ്രീ ആയിട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സൈറ്റാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് സൗജന്യമായിട്ടൊരു വെബ്സൈറ്റ് ഇത് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ആളുകൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. ഇന്നെന്തായാലും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ താഴെ കാണുന്ന ഈ അഡ്വർടൈസ്മെൻ്റ് എങ്ങനെ കളയാം എന്നുള്ളതിനെ കുറിച്ചാണ്. വീബ്ലി സൈറ്റ് ഉപയോഗിക്കുന്ന ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഇത് എങ്ങനെ കളയാം എന്നുള്ളത്. അതിന് വീബ്ലി തരുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഈ താഴെ പറയുന്ന നാല് പ്ലാനുകളിൽ ഏതെങ്കിലും ഒരു പ്രീമിയം പ്ലാൻ സെലക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ ഫൂട്ടറിലെ പരസ്യം പോലുള്ള പല കാര്യങ്ങളും കളയാനും പല കൂടുതൽ ഫീച്ചേഴ്സ് ലഭിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് മിനിമം $4 ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. $4 per month. അപ്പോൾ ഒരു മാസം മിനിമം ഈ $4 കൊടുത്ത് ഈ ഒരു ഫീച്ചർ ഒരു ശരാശരി മലയാളി ഉപയോഗിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഫീച്ചേഴ്സ് കിട്ടും. ആ കൂട്ടത്തിലാണ് ഈ ഫൂട്ടറിലെ അഡ്വർടൈസ്മെൻറ്റ് കളയാനുള്ള ഫീച്ചർ കൂടെ കിട്ടുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ട്രിക്കിലൂടെ നമുക്ക് ഈ മെസ്സേജ് കളയാനായിട്ട് സാധിക്കും. ഒരു ചെറിയ ജാവാസ്ക്രിപ്റ്റ് വഴിയാണ് നമ്മളിത് ഡിസേബിൾ ചെയ്ത് കളയുന്നത്, റിമൂവ് ചെയ്ത് കളയുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിത് നമ്മുടെ എഡിറ്ററിലേക്ക് മടങ്ങി വരികയാണ്. ഇതാണ് നമ്മുടെ എഡിറ്റർ പേജ് എന്ന് പറയുന്നത്. ഇതിൽ ഈ താഴെ ഭാഗത്താണ് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ അഡ്വർടൈസ്മെൻറ്റ് കളയാനായിട്ട് എന്ത് ചെയ്യണം എന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ സെറ്റിങ്സിൽ വരുന്നു. സെറ്റിങ്സ് മെനുവിൽ വന്നു കഴിഞ്ഞാൽ അവിടെ SEO എന്ന് പറയുന്നൊരു സബ് മെനു കാണാനായിട്ട് പറ്റും. ഈ SEO എന്ന സബ് മെനു നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ SEO എന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫൂട്ടർ കോഡ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാനായിട്ട് പറ്റും. ഫൂട്ടർ കോഡ് എന്ന് പറയുന്ന സെക്ഷൻ ഉദ്ദേശിക്കുന്നത് എല്ലാ പേജിൻ്റെയും ഫൂട്ടറിൽ, ഫൂട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് താഴെ ഭാഗമാണ്. ഫൂട്ടറിൽ എന്ത് വരണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന സ്ഥലമാണ് ഫൂട്ടർ കോഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ അത് എല്ലാ പേജിൻ്റെയും ഫൂട്ടറിലായിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു ചെറിയ സ്ക്രിപ്റ്റ് കൊടുക്കുകയാണ്. അതായത് ഇതൊരു ചെറിയ ജാവാസ്ക്രിപ്റ്റ് ആണ്. ഈ സ്ക്രിപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ച് അറിയാവുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഇത് ഈ താഴെ കാണുന്ന ഫൂട്ടർ കമ്പോണൻറ്റിനെ നമ്മൾ റിമൂവ് ചെയ്ത് കളയുകയാണ്. ഈ ജാവാസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് അറിയാത്ത ആളുകൾ ടെൻഷൻ അടിക്കേണ്ട, ഇതൊരു ചെറിയ കോഡാണ്. പ്രോഗ്രാമിംഗ് പഠിച്ചു കഴിഞ്ഞാൽ, ജാവാസ്ക്രിപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാകും. നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രോഗ്രാമിങ്ങിനെ കുറിച്ചൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ഒരു സാധാരണക്കാരനാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചും ഒരു ട്യൂട്ടോറിയൽ ചെയ്യാം. സാധാരണക്കാർക്ക് ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കാനൊക്കെ ആയിട്ട് ചെറിയ ട്യൂട്ടോറിയൽ സീരീസ് നമുക്ക് ചെയ്യാം. ഞാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്, ഇത്തരം ടെക്നോളജിയും കാര്യങ്ങളൊക്കെ സാധാരണക്കാരിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളതാണ്. അതിനുള്ള അവസരം കിട്ടാത്ത ആളുകൾക്ക് എങ്ങനെ ഇതൊക്കെ പഠിക്കാം എന്നുള്ളത്. ഇപ്പോൾ ഈ ചെറിയൊരു സ്ക്രിപ്റ്റ് ഞാനിവിടെ കൊടുക്കുകയാണ്. ഈ സ്ക്രിപ്റ്റ് കൊടുത്തതിന് ശേഷം ഈ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ജസ്റ്റ് നിങ്ങളത് മുഴുവൻ കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്താൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട, കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. നമുക്ക് ഇത് സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമ്മൾ പബ്ലിഷ് ചെയ്യണം. നമ്മൾ എന്ത് ചേഞ്ച് നമ്മുടെ സൈറ്റിൽ വരുത്തിയാലും ഉടനെ നമ്മളത് നമ്മുടെ സൈറ്റിൽ അത് വരുവാൻ വേണ്ടിയിട്ട് നമ്മളത് പബ്ലിഷ് ചെയ്യണം. ഇവിടെ പബ്ലിഷ് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ സൈറ്റ് പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൈറ്റ് പബ്ലിഷായി. ഞാൻ ആ പഴയ പേജിൽ വരാം. ഒരിക്കൽ കൂടി നോക്കാം, താഴത്തെ അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്. നമുക്ക് ഈ പേജ് ഒന്ന് റീലോഡ് ചെയ്ത് നോക്കാം. നമ്മൾ ചെയ്തതിന് എന്തെങ്കിലും ഫലം ഉണ്ടാകുമെന്ന് അറിയാനായിട്ട് നമ്മൾ ഈ പേജ് ഒന്ന് റീലോഡ് ചെയ്ത് നോക്കുകയാണ്. നമ്മൾ റീലോഡ് ചെയ്ത് താഴത്തേക്കൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാം ആ മെസ്സേജ് അവിടെ നിന്ന് റിമൂവ് ആയിരിക്കുകയാണ്. ഇപ്പോൾ വീബ്ലിയുടെ പരസ്യം അവിടെയില്ല. ഇത് നമുക്ക് മറ്റ് പേജുകളിലും പോയി നോക്കാം, എല്ലാ പേജുകളിലും ഇത് വന്നോ എന്ന് അറിയാനായിട്ട്. നമ്മൾ മറ്റൊരു പേജിൽ പോയി നോക്കി അവിടെയും താഴെ നോക്കുമ്പോഴും ആ പരസ്യമില്ല. അതേ, നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ആ പരസ്യം അവിടെ നിന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു $4 കൊടുത്ത് ചെയ്യേണ്ട ഒരു ഫീച്ചർ നമ്മളൊരു ചെറിയ ട്രിക്കിലൂടെ മാറ്റിയിരിക്കുകയാണ്. എന്തായാലും വീബ്ലി സൈറ്റുള്ള ആളുകൾ ഈ ട്രിക്ക് പരീക്ഷിക്കുക. നിങ്ങളുടെ ഫൂട്ടറിൽ അഡ്വർടൈസ്മെൻ്റ് ഇങ്ങനെ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരോട് ഷെയർ ചെയ്യുക. ഈ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ഐക്കൺ അമർത്തുക. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റ് വീഡിയോസുമായിട്ട്
വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം.